കച്ചവടക്കാരെ കണ്ടപ്പോ അവരെയും അവരുടെ നാട്ടിലേക്ക് ഭരണാധികാരിക്ക് കൊടുത്തയച്ച കത്ത് ചെയർമൻ പെരുമാളിന്റെ കത്ത് കൈമാറുന്നു. ആ കത്ത് വായിച്ച ശേഷം മനസ്സിലാക്കുന്ന ഇതൊരു വിശേഷപ്പെട്ട വിഭാഗമാണ്. ഇവര് അറേബ്യയിൽ നിന്ന് വരുന്നവരാണ്. ഇവര് നാട്ടിൽ ഒരുപാട് നന്മകളുള്ളവരാണ്, സ്വഭാവത്തിൽ മഹിമയുള്ളവരാണ്. അവരോട് തന്റെ ദർബാറിൽ കയറിയിരിക്കാൻ പറഞ്ഞു. രാജാക്കന്മാർ അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് അവരുടെ കാര്യം തിരക്കിയപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. വെള്ളത്തിന് ചോദിച്ചപ്പോ ഈ സ്വതസിദ്ധമായ കേരളീയ തനിമയുടെ ആതിഥ്യ മര്യാദയുടെ പൊരുളെന്ന പോലെ നാളികേരത്തിന്റെ വെള്ളം കൊണ്ടക്കൊടുത്ത് അത് കുടിക്കാൻ കൊടുക്കുകയാണ്. ഇളനീര് കയ്യിൽ കിട്ടി തന്റെ ദാഹം അകറ്റാൻ വേണ്ടി വെള്ളം കുടിക്കാൻ ഒരുങ്ങുമ്പോ കൂട്ടത്തിലുള്ള യാത്രാ തലവൻ അവരോട് പറയുന്നു, വെള്ളം കുടിക്കാൻ വരട്ടെ, നമ്മൾ ദാഹിച്ച് അവശരായി നിൽക്കുകയാണ്. ഈ നാളികേ ഈ നാട്ടിന്റെ സുലഭമായ ഈ നാടിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഈ വെള്ളം കുടിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാ. പക്ഷേ ഇതിന്റെ ഉറവിടം അന്വേഷിച്ചേ പറ്റൂ. ആരാണ്, ആരുടേതാണ് ഇത്? നമുക്ക് അവകാശപ്പെട്ടതാണോ അല്ലേ ഇത് കുടിക്കുന്നത്? ഇതിന്റെ ഉടമസ്ഥന് തൃപ്തിയുണ്ടോ അല്ലേ? ഞങ്ങൾക്കതൊക്കെ തിരക്കി ഇത് അനുവദനീയമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ വെള്ളം കുടിക്കാൻ പറ്റൂ. ആ വെള്ളം എടുത്തിട്ട് കുടിക്കുമ്പോ ആളുകൾ ഇത് തിരക്കിയപ്പോ ആ ദർബാറിലെ മന്ത്രി പരിവാരങ്ങൾക്ക് അവിടുത്തെ ആ രാജാവിന്റെ കുടീരത്തിൽ രാജാവിന്റെ ചിന്തയിൽ രാജാവിന്റെ ആ കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുഴുവൻ ഇത് കേട്ടുകൊള്ളിയില്ലാത്തൊരു വിശേഷമാണ്. കുടിക്കുന്ന വെള്ളത്തിൽ ദാഹിച്ച അവശരായി പൊറുതി മുട്ടുമ്പോഴും ആ വെള്ളത്തിന്റെ ഉറവിടം അന്വേഷിക്കുന്നവർ ആരാണ്? ഇവർ എന്താണ് ഇവരുടെ പാരമ്പര്യം? അങ്ങനെ അവർ ബോധ്യപ്പെടുത്തുന്നു, ഞങ്ങൾ മുഹമ്മദീയ ചിന്തയുള്ളവരാണ്, ഞങ്ങൾ ഇസ്ലാമിക മതവിശ്വാസികളാണ്, ഈ രാജ്യത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവരൊന്നുമല്ല, ഈ രാജ്യത്തിൽ കച്ചവടം ചെയ്യാൻ വന്നതാണ്, ഈ മണ്ണിലെ വിഭവങ്ങളെ പരിചയപ്പെടാൻ വന്നതാണ്, ഈ നാട്ടുമായി വല്ല ബന്ധവും ഞങ്ങൾക്ക് രൂപപ്പെടുത്താൻ പറ്റുമോ എന്ന ആലോചനയിൽ വന്നതാണ്. ആ കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോ ഇവരുടെ സ്വഭാവ മഹിമ കണ്ടപ്പോ അവിടുത്തെ ഈ തദ്ദേശീയരായ രാജവംശത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് നിൽക്കാനും അവർക്ക് കച്ചവടം നയിക്കാനും അവർക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനുമുള്ള സകലമായ സൗകര്യങ്ങളും ഒരുക്കി. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ആ സമൂഹത്തുമായി ഈ ചെറുപ്പക്കാർ ഇടപഴകാൻ തുടങ്ങി. 10-20 പേരുള്ളൊരു സംഘം. ആ 20 ആളുകൾക്ക് കേരളം പോലെയുള്ള വിശാലമായ ഒരു പ്രവിശ്യയിൽ എന്തുമാത്രം ഒരു കടലിൽ കല്ലെറിഞ്ഞതുപോലെ അറിയാൻ പോലും പാകത്തിലുള്ള ഒരാൾക്കൂട്ടമല്ല 20 പേർ. ആ 10-20 പേർക്ക് സമൂഹത്തിന് മുന്നിൽ ഇടക്കാൻ സൃഷ്ടിക്കാൻ കഴിയുന്ന കോളിളക്കം അത് തുലോം വിരളമാണ്, നിശബ്ദമാണ്. ഈ സമൂഹത്തിന് മുന്നിൽ വലിയ അടയാളങ്ങളൊന്നും തീർക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷെ ആ 20 പേര് ചരിത്രം രചിച്ചു. ഒറ്റ കാരണമുണ്ട്, ഇടപഴകിയ മനുഷ്യരൊക്കെ പറഞ്ഞു കേട്ടുകളിയില്ലാത്ത വിധം പരിശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമകളാണിവർ, മഹനീയമായ പാരമ്പര്യത്തിന്റെ ഉടമകളാണിവർ, വിശേഷപ്പെട്ട പ്രകൃതത്തിൽ ചിന്തിക്കുന്നവരാണ്. ആ ചിന്തിക്കുന്ന സ്വഭാവവും പ്രകൃതവും ഒക്കെ ഇവരുടെ മുന്നിൽ അനുഭവപ്പെടുകയാണ് അവർക്ക്. ആ വിശേഷപ്പെട്ട സ്വഭാവം കണ്ടപ്പോ ഇവിടത്തുകാരായ തദ്ദേശീയരായ ഹൈന്ദവ സഹോദരങ്ങൾ പോലും ആലോചിച്ചു, ഞങ്ങളുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പറ്റിയ പുതിയപ്പിളമാരണിവർ, ഞങ്ങളുടെ പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ വിശ്വസ്തമായ ചെറുപ്പക്കാരണിവർ, കുടിക്കുന്ന വെള്ളത്തിന്റെ ഉറവിടം പോലും അന്വേഷിക്കുന്നവർ, അനുവദനീയമല്ലാത്ത ഒരു മുതലിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ ഉപയോഗിക്കാത്തവർ, മാന്യന്മാർ. അങ്ങനെയാണ് ഇവിടുത്തെ സഹോദര സമുദായങ്ങളിലെ കുട്ടികളെ പെൺകുട്ടികളെ അവരെ കല്യാണം കഴിക്കാൻ ഏൽപ്പിക്കുകയും ആ ചെറുപ്പക്കാരായ ആളുകൾക്ക് മതപരിവർത്തനം ഉണ്ടാകുമെന്ന് പോലും അറിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം മുസ്ലിമുകളാകാൻ സാധ്യതയുണ്ട്, ഇസ്ലാമിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ പഴയകാല തറവാട്ടിലെ കാനനവന്മാർ തന്റെ കുട്ടികളെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഈ മാലിക് ബിൻ ദീനാറിന്റെയും അബീബിന്റെയും കൂട്ടര് ഈ നാട്ടിൽ വളർന്നു വന്നത്. അവരെയാണ് കേരളക്കരയിലെ ജനവിഭാഗം പിടിച്ചത്. അവർ ഈ സമൂഹത്തിന് കൊള്ളാവുന്ന പുതിയ പിള്ളമാരാണ്. ആ കൊള്ളാവുന്ന പുതിയ പിള്ളമാരെന്ന നിലയിലാണ് നമ്മളെയൊക്കെ മാപ്പിളമാരെന്ന് വിളിക്കാൻ തുടങ്ങിയത്. ആ പുതിയപ്പിളമാരുണ്ടാക്കിയ ചരിത്രമാണ് കേരളക്കരയിലെ സഹവർത്തിത്വത്തിന്റെ, മതേതരത്വത്തിന്റെ, ജനാധിപത്യ ബോധത്തിന്റെ, മാനസികതയുടെ, മാനവിക മൂല്യങ്ങളുടെ, സാഹോദര്യത്തിന്റെ സുന്ദരമായ ഏടുകൾ. അതുകൊണ്ടല്ലേ കുമാരനാശൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കേരളത്തിങ്കൽ മുസൽമാൻമാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടലിൽ ചെറു തിരകൾ കടന്നു ഹിമാലയ മെറിയോ വന്നവരേറെയില്ല, തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ഗോജാതി കോമരങ്ങൾ, എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കണ്ടോ രേഴച്ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രാമവനെത്തി ചാരത്തിരുന്നിടാ ചെറ്റും പിടിക്കണ്ട നമ്പുരാരെ, ഇത്ര സുലഭവും മാശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസ് ഉപേക്ഷിച്ച് ഭദ്രരായി നീവുമോ ജാതി ജയിലിൽ,
ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ളോരിങ്ങ ശ്രേയസ് ഉപേക്ഷിച്ച് ഭദ്രായി മേവുമോ ജാതി ജയിലിൽ. മഹാനായ കുമാരനാശൻ ദുരവസ്ഥയിൽ വിവരിക്കുന്നവരിങ്ങൾ ഇത്ര സുലഭവും ആശ്ചര്യവുമായി ജാതീയതയുടെ മതിൽക്കെട്ടുകളിൽ കടന്ന് പൊറുതിമുട്ടിയ ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ട് ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടൊരു ജനവിഭാഗം, അവര് ചെന്നിട്ട് തൊപ്പിയണിഞ്ഞ് പള്ളിയിൽ ചെന്നാൽ അവര് അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോ അവരെ ഉള്ളവനും ഇല്ലാത്തവന്, ഇവിടുത്തെ ധനാഢ്യനും സാധാരണക്കാരനും ഇവിടുത്തെ മുതലാളിയും തൊഴിലാളിയും ഇവിടുത്തെ അധികാരിയും പാവപ്പെട്ടവനും ഒക്കെ ഒന്നിച്ച് തോളോട് തോള് ചേർന്ന് നിന്ന് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, സാഹോദര്യത്തിന്റെ ആ ഒരു സുന്ദരമായ മാനുഷികമായ ഒരു വലിയ സംസ്കാരത്തെ കെട്ടിപ്പടുക്കുന്നത് കണ്ടപ്പോ ആ ജനവിഭാഗത്തെ തേടി ആളുകൾ വന്നതാ. അങ്ങനെയാ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളർന്നു വന്നത്. വെട്ടിപ്പിടിച്ചതോ ആയുധ പോരാട്ടങ്ങൾ കൊണ്ടോ വലിയ വലിയ ഇത്തരത്തിലുള്ള യുദ്ധമുറകൾ കൊണ്ടോ സമൂഹത്തിന്റെ അക്രമാസക്തമായ ഈ തരത്തിലുള്ള മൽപ്പിടുത്തങ്ങൾ കൊണ്ടോ കെട്ടിപ്പടുത്തവരല്ല ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ. അവർ ഈ പരമ്പരാഗതമായ ഈ തനിമ രാജ്യത്തിന് ജീവിച്ചു കാണിച്ചപ്പോ മനുഷ്യത്വമുള്ളവർ, മൂല്യമുള്ളവർ, സംസ്കാരമുള്ളവർ, ധാർമ്മികതയുള്ളവർ, നീതിബോധമുള്ളവർ, സത്യത്തെ വിശ്വസിക്കുന്നവർ, സത്യത്തെ പ്രഘോഷിക്കുന്നവർ എന്നൊക്കെ കണ്ടപ്പോ ആ ജനവിഭാഗത്തെ ഈ നാട് സ്വീകരിച്ചതാണ്. അങ്ങനെയാണ് കേരളത്തിൽ പന്തലായിനി കൊല്ലം മുതൽ തെക്കേ കൊല്ലം വരെ 10 പള്ളികൾ ഉണ്ടാക്കി കൊടുത്തത്. ഇവിടുത്തെ ചേരമോ പെരുമാളിനെ പോലെ, സാമൂതിരി രാജാവിനെ പോലെ, തിരുവിതാംകൂറിലെ രാജാവിനെ പോലെയില്ല, തദ്ദേശീയരായ ഹൈന്ദവ രാജാക്കന്മാരാണ്. അവരാണ് പള്ളികൾ ഉണ്ടാക്കി സുന്ദരമായ രാഷ്ട്രത്തിന്റെ ചരിത്രപരമായ ഒരു പാരമ്പര്യത്തിൽ ഇടം വെക്കാൻ, അങ്ങനെ ഇടപെടാൻ, അങ്ങനെ സാമൂഹിക പങ്കാളിത്തം വഹിക്കാൻ ഈ ജനവിഭാഗത്തിന് അവസരമുണ്ടാക്കുന്നത് അവരാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സാർവത്രിത്വത്തിന്റെ 6 പതിറ്റാണ്ട് കാലം നമ്മളിവിടെ ജീവിച്ചു, സുന്ദരമായ പാരമ്പര്യത്തോടെ ജീവിച്ചു. ഈ നാട്ടിൽ ഒന്നുമില്ലാതിരുന്ന ജനവിഭാഗങ്ങൾ മെല്ലെ മെല്ലെ സംഘടിക്കാൻ തുടങ്ങി. അവരെ സംഘടിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ മുസ്ലിമുകൾക്കിടയിൽ ഇന്ത്യയിലെ വിഭജനത്തിന്റെ ഒരു മുറിവുണ്ടാക്കിയ ഒരു വേദന ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ വളരെ വലിയ അഭിമാനത്തോടു കൂടി ജീവിച്ചു വരികയായിരുന്നു. ജിന്നാ സാഹിബിന്റെയും ലോകത്ത് ഇന്ത്യ കണ്ടിട്ടുള്ള, ലോകത്തിന് ഇന്ത്യ സമർപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതരായ നേതാക്കന്മാരുടെ, രാഷ്ട്രീയ പ്രഗത്ഭരായ ചിന്തകരുടെ, ദേശീയ തലത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹീതരായ നായകന്മാരുടെ തണലിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പിച്ചവെച്ച് വരികയായിരുന്നു. സോഷ്യലിസത്തിന്റെയും കോൺഗ്രസിന്റെയും ദേശീയ തലത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ പേരിൽ ആ മുസ്ലിം സമൂഹം ഇങ്ങനെ അടിവെച്ചടിവെച്ച് വളർന്നു വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആസൂത്രിതമായ ഒരു പോരാട്ടം നടന്നു. ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ഒരു പ്ലാൻഡ് അറ്റാക്ക്, നമ്മുടെ രാജ്യത്തിന്റെ തലയെടുപ്പുള്ള, ബുദ്ധിയുള്ള, വിവേകമുള്ള കുറെ ആളുകളെ അടർത്തിയെടുത്ത് അവർക്ക് സ്വന്തമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന രീതിയിൽ, ഒരു മുസ്ലിം രാഷ്ട്രം എന്ന രീതിയിൽ പാകിസ്ഥാനിനെ സമ്മാനിച്ച് ഇന്ത്യയെ രണ്ട് ചെറു നെറുകെ രണ്ടായി ചെയ്ത് 2 പ്രദേശങ്ങളാക്കി, 2 രാജ്യങ്ങളാക്കി ഈ മുസ്ലിം സമൂഹത്തെ ആ 2 ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അവർ പൊറുതിമുട്ടി നടത്തിയ ഒരു വ്യായാമം. ഇന്ത്യ വിഭജിച്ചു, നമ്മുടെ ഈ ഭാരതത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ രണ്ടായി മുറിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ, ഈ ശേഷിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ജനവിഭാഗം സ്വന്തമായ ഇസ്ലാമിക രാജ്യം ഉണ്ടാകാൻ പോകുന്നു. സ്വന്തമായി മുസ്ലിമീങ്ങൾ മാത്രം തിങ്ങി പറക്കുന്ന പാകിസ്ഥാന് പോലെ ഒരു പരിശുദ്ധമായ മണ്ണ് ഈ നാടിനു വേണ്ടി സമ്മാനിക്കുകയാണെന്നൊക്കെ കൊട്ടിഘോഷിച്ച് പലരും വന്നപ്പോ ഞങ്ങൾ ഈ രാജ്യത്തിൽ നിന്ന് പോകാൻ തയ്യാറല്ല. പറന്നുവീണ ഈ ഭാരതമാണ് ഞങ്ങൾക്ക് പവിത്രമാണ്, അത് ഉത്തരവാദിത്തമാണ്, അത് വല്ലാത്ത മാനവ അഭിമാനത്തിന്റെ ബോധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കുകയും ഈ മണ്ണിനെ പുണരുകയും ഈ മണ്ണിനെ സംരക്ഷിക്കുകയും ഇവിടുത്തുകാരാകാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സ്വത്തും വീടും പാരമ്പര്യവും നേതാക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടിട്ടും പൊട്ടിക്കരഞ്ഞ വേദനിക്കുന്ന ഹൃദയം വിളുമ്പുന്ന ആ വേദനയുടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞിട്ടും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ പോയില്ല. ഹൈന്ദവന്മാരുടെ തോളിൽ കൈവച്ച്, ക്രൈസ്തവരുടെ കൈപിടിച്ച്, ഈ രാജ്യത്തിലെ സിഖുകാരുടെ കൈപിടിച്ച് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിൽ പാവപ്പെട്ടവർ, നിർലോഭമായ ആ ഒരു സമൂഹത്തിന്റെ അവസരായ, നിരാശരായ ഒരു ജനവിഭാഗം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇവിടെ തങ്ങി. അവർ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ മഹിതമായ പാരമ്പര്യത്തിന്റെ നേതാക്കളൊക്കെ ജീനസഹിനെ പോലെയുള്ള ഇന്ത്യയുടെ ഗർജിൽ നിന്ന് നേതാക്കളൊക്കെ പാകിസ്ഥാനിലേക്ക് പോയപ്പോ ആ നാടുകളിൽ പോയില്ല. ഞങ്ങൾക്ക് പ്രവാചകരൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ രാജ്യത്തിന്റെ സ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് പൂർവിക പ്രമാണികളായ ആളുകൾ ഈ മണ്ണിൽ ജീവിച്ചു, ഈ മണ്ണിൽ നിലകൊണ്ടു, ഈ മണ്ണിനെ സ്വീകരിച്ചു, ഈ മണ്ണിനെ പുണർന്നു. അങ്ങനെയല്ലേ നമ്മൾ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കെട്ടിപ്പടുത്തത്? ആ വിഭജനത്തിന്റെ മുറിവേറ്റ സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് പിന്നെ മെല്ലെ 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 അടിവെച്ച് ഇന്ത്യയിലെ മുസ്ലിം സംഘടിപ്പിച്ചു. അങ്ങനെ വളർന്നു വന്ന ഇന്ത്യയിൽ മുസ്ലിം രാജാജി ഹാളിൽ നിന്ന് ആരംഭിച്ച ആ യാത്ര ഇങ്ങനെയൊരു സംസ്കാരത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു മണ്ണുണ്ടാക്കാനുള്ള യാത്രയായിരുന്നില്ല, ഇസ്ലാമിന് വേണ്ടി ഒരു പ്രദേശത്തെ കെട്ടിപ്പടുക്കാനുള്ള യാത്രയായിരുന്നില്ല.
ഇസ്ലാമിന് സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന ചിന്തയിലായിരുന്നുവെങ്കിൽ പാകിസ്ഥാനായിരുന്നു ഇന്ത്യയിലെ മുസ്ലിമികൾക്ക് പറ്റിയ ഇടം. പോയില്ല, അങ്ങനെ ഒരു മണ്ണ് വേണ്ട എന്ന് അവകാശപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടത്തെ മനോഹരമായ പൂന്തോട്ടത്തിലെ റോസാപ്പൂവും ജമന്തിയും ഡാലിയയുമുള്ള ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ ജീവിച്ചു വളർന്നവരാണ് ഞങ്ങൾ. ഈ മണ്ണ ഞങ്ങൾക്ക് വേണ്ടത്. ഇവിടുത്തെ റോസാ പുഷ്പം മുസ്ലിമികളാണെങ്കിൽ ഇവിടുത്തെ ജമന്തി ഇല്ലാതെ ആ റോസാപ്പൂവിന് പൂന്തോട്ടത്തിൽ ജീവനില്ല എന്ന് തിരിച്ചറിയാം. ഇവിടുത്തെ ക്രൈസ്തവരായ ഡാലിയ ഇല്ലാതെ ഈ മണ്ണിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവവായു വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞ മനോഹരമായ പാരമ്പര്യത്തിന്റെ കരുത്തുള്ള ആ സഹവർത്തിത്വത്തിന്റെ പാഠം രാജ്യത്തിന് മുന്നിൽ സമർപ്പിച്ച ഇന്ത്യയിലെ മുസ്ലിമികൾ എന്തെല്ലാം ഘട്ടങ്ങളിൽ ഈ രാജ്യത്തിലെ മുസ്ലിമികൾ വേദനിക്കപ്പെട്ടു. ആ ഒരു തളർച്ചയുടെ വേലിയേറ്റത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പിച്ചവെച്ചു വന്ന സമൂഹത്തെ ഏതെല്ലാം തരത്തിൽ സാമൂഹിക ശരീരത്തിൽ വിചാരണ ചെയ്തു. ബാബരി മസ്ജിദ് എന്ന മനോഹരമായ അരനൂറ്റാണ്ടുകാലം അള്ളാഹുവിന് മുന്നിൽ കുനിഞ്ഞു നിസ്കരിച്ച് വഴിപ്പെട്ടിരുന്ന മനോഹരമായ ആരാധനയുടെ കേളീരംഗമായ ആ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർക്കപ്പെട്ടു രാജ്യദ്രോഹികളുടെ കരങ്ങളിൽ. ആ തച്ചു തകർക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിലെ ഈ അവശേഷിച്ച മുസ്ലിമുകൾ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകാതെ ഈ നാടിനെ കെട്ടിപ്പിടിച്ചിവിടെ ജീവിച്ച ആമഹിതമായ പാരമ്പര്യം ഞങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എന്നിട്ടും ഞങ്ങളുടെ ആരാധനാലയം തച്ചു തകർക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിമികൾ വേദനിച്ചു, അവര് പൊട്ടിക്കരഞ്ഞു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അവര് പ്രതികരിക്കാൻ തുടങ്ങി. പക്ഷെ കേരളക്കരയിൽ നേരത്തെ ഇവിടെ സ്വാഗത ഭക്ഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹീതരായ നേതാക്കന്മാരുടെ ആ വലിയ നേതൃത്വത്തിന്റെ തണലിൽ ഇവര് തളരാതെ പതറാതെ ഇടറാതെ വികാരം കൊണ്ട് വിക്ഷോഭം കൊണ്ട് ശബ്ദിക്കാതെ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ കെട്ടിപ്പിടിച്ച് ഇവിടെ ഈ സമൂഹത്തിന്റെ താഴികക്കുണങ്ങൾ മനോഹരമായ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടാലും ഇന്ത്യയിലെ മനസ്സുകളിൽ 1000 പള്ളികളുടെ സ്ഥാനത്ത് നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്ന മതേതരത്വത്തിന്റെ പൂമണ്ണെന്ന രാജ്യത്തിന്റെ പാരമ്പര്യം തച്ചു തകർക്കപ്പെടരുത്. അത് തീവ്രവാദത്തിന്റെയും വർഗീയവാദത്തിന്റെയും വേലിയേറ്റങ്ങൾക്ക് വേണ്ടി ഒരു ബാബരി മസ്ജിദ് പോയാൽ അത് ക്ഷമിക്കാനുള്ള വിശാലത മുസ്ലിമികൾക്കുണ്ട്. പക്ഷെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ മാണിക്ക കൊട്ടാരത്തിൽ അവർ കാത്തു സൂക്ഷിക്കുന്ന രാജ്യമഹിതമായ പാരമ്പര്യത്തിന്റേതാണ്. ഇത് എല്ലാവരുടേതുമാണ്. ഇവിടുത്തെ ഇവിടുത്തുകാരെല്ലാം സഹോദരി സഹോദരന്മാരാണ്. ഭാരതമെന്റെ ഹൃദയത്തിന്റെ ആ ഒരു ഏറ്റവും വലിയ ഒരു നനവുള്ള ചൈതന്യമുള്ള ആ ഒരു പ്രസരിപ്പുള്ള മൂല്യവത്തായ എന്റെ പാരമ്പര്യമാണ് എന്ന് തിരിച്ചറിയുന്ന അമഹിതമായ നന്മയുടെ തുരുത്ത് നഷ്ടപ്പെട്ടു പോകാൻ അവരിഷ്ടപ്പെട്ടില്ല. അതിനുവേണ്ടി ക്ഷമിച്ചു. ഇന്ത്യയിലെ മുസ്ലിമുകൾ ആ വേദനയും താങ്ങിയവരായി. ഗുജറാത്തിലെ ആയിരക്കണക്കിന് വരുന്ന പാവങ്ങളെ ഗർഭസ്ഥയായ ശിശുവിനെ അമ്മയുടെ ഗർഭാശയം കൊത്തിക്കേറി കുന്തമുനകളിൽ ആ കുഞ്ഞിനെ നിർത്തിയിട്ട് മുകളിൽ കൈ ഉയർത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ വീണ്ടും രാജ്യദ്രോഹികൾ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം പോലെ ഈ ചിത്രം കാണിച്ചു. ഗർഭാശയത്തിൽ നിന്ന് കുത്തിയെടുത്ത കുഞ്ഞ് ഈ ഭൂമി ലോകം കാണാനുള്ള അവസരം പോലും നൽകുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുത്തിയെടുത്ത കുഞ്ഞിനെ തന്റെ വാൽമുനമ്പിൽ നിർത്തിയിട്ട് ഞങ്ങളിതായി രാജ്യത്തിൽ ഞങ്ങളുടെ താല്പര്യം ഈ രാജ്യത്തിൽ നടമാറ്റം പോകുന്നുവെന്ന് ഇവിടുത്തെ രാജ്യദ്രോഹികൾ വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോ അതിന് തളർന്നില്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ. ആ കാഴ്ച കണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോ വേദനിക്കാത്തവരാരാ? മനസാക്ഷിത്വത്തുള്ളവരുണ്ടാവുക. ആ കുഞ്ഞിനെ ഇത്ര നിഷ്ഠൂരമായി തന്റെ വാളിന്റെ മുനയിൽ നിർത്തി രാജ്യത്തിന്റെ മതേതര മാനുഷിക മൂല്യങ്ങളുടെ മുഴുവനും കാറ്റിൽ പറത്തുമ്പോ തളരാത്തവരാരാ ഉണ്ടാവുക? ആ തളർന്നു തീർന്ന മനുഷ്യന്റെ മനസ്സിന്റെ മുന്നിൽ അപ്പോഴും നമ്മുടെ വികാരത്തോടെ ആ ഹൃദയത്തിലെ മാണിക്ക കൊട്ടാരത്തിൽ കാത്തു സൂക്ഷിക്കുന്ന രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ നമ്മൾ സ്നേഹിച്ചവരാണ്. രാത്രി കിടന്നുറങ്ങിയ അമ്മയുടെ കൂടെ, പ്രിയപ്പെട്ട വാപ്പയുടെ കൂടെ പിറ്റേന്ന് രാവിലെ ഉണരാൻ ഭാഗ്യം കിട്ടാതെ പോയ മുസഫർ നഗറിലെ മക്കൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഉണർന്നു വന്നപ്പോ കൂടെയുണ്ടായിരുന്ന വാപ്പ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവരുടെ കൈ പിടിച്ച് അവർക്ക് മുലപ്പാല കൊടുക്കേണ്ട ഉമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരുന്നു. കാബാലികരായ അക്രമകാരികളുടെ കരങ്ങളിൽ അവർ തീർന്നിരുന്നു. ഒന്നല്ല, നൂറുകണക്കിന് പാപങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങനെ നിഷ്ഠൂരമായി യാത്രയാക്കപ്പെട്ടപ്പോൾ അവിടെയും പതറിയത ഇന്ത്യയിലെ മുസ്ലിമുകളുടെ ഹൃദയം. എന്നിട്ടും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന് പോറലേൽപ്പിച്ചില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതൊരു ചരിത്രപരമായ ഒരു തുടർച്ചയാണ്. 500+ വർഷക്കാലം ഇന്ത്യയുടെ അമരത്ത് ഭരണശിലാകേന്ദ്രങ്ങളിൽ നിലനിന്നിരുന്ന മുഗളിന്റെയും ഡൽഹി സൽത്തനേറ്റിന്റെയും ഖൽജി വംശത്തിന്റെയും ആ പാരമ്പര്യത്തിന്റെ സുനടിമ വംശത്തിന്റെയും ഒക്കെ പാരമ്പര്യത്തിന്റെ ആ 1500 വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യയുടെ അമരത്ത് വന്ന ആ രാഷ്ട്രീയ ശിലാകേന്ദ്രത്തിൽ വന്ന ഇന്ത്യയിലെ ഭരണാധികാരികളായ മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യമല്ല ഈ നാടിനെ സംരക്ഷിക്കൽ. ഒരു മുസ്ലിമിന്റെ ബാധ്യത, ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ എന്തുമാത്രം പ്രകോപിപ്പിക്കപ്പെടട്ടെ, ബദറുകൊണ്ട് വേദനിച്ച മുസ്ലിം സമുദായത്തിന് അത് താങ്ങാൻ കഴിയും. ഉഹദ് കൊണ്ട് ദുഃഖിച്ച മുസ്ലിം സമുദായത്തിന് അത് താങ്ങാൻ കഴിയും. തന്റെ ശരീരത്തിലേക്ക് ചീനളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല തൊളിലിട്ടിട്ട് വേദനിപ്പിച്ചപ്പോഴും തളരാത്ത പ്രവാചകന്റെ അനുയായികൾക്ക് തളരാതെ അതിന് സ്വീകരിക്കാൻ കഴിയും. ആ പാരമ്പര്യം 8 നൂറ്റാണ്ടുകൾക്ക് പുറത്തൊരു നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചു.
കടുത്തിനുള്ളിൽ ചീഞ്ഞെളിഞ്ഞ കുടൽമാല വീണിട്ട് തല ഉയർത്താൻ പറ്റാതെ പതറിയപ്പോൾ കൂടെയുള്ളവർ ഇട്ടുകൊടുത്ത ശത്രുവിന്റെ നേരെ വാളോങ്ങാനൊരുങ്ങിയപ്പോ വേണ്ട അത് പാവല്ലേ എന്തിനാ നമ്മളത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കഴുത്തിൽ നിന്ന് ചൊട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൂടെയുള്ളവരെ കൊണ്ട് എടിൽ എടുപ്പിച്ച ഹബീബായിന് വീട് അനുയായികളുടെ കൂട്ടത്തിൽ എട്ട് നൂറ്റാണ്ടുകൾക്ക് പുറത്ത് നിങ്ങള് വാളോങ്ങരുത് നിങ്ങൾ പ്രതികരിക്കരുത് സമവായ വന്ന സുന്ദരമായ സംഗീതം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കിടന്ന് മനോഹരമായ ഗീതം തീർക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ ആ പൂർവ്വസൂരിയായ അനുഗ്രഹീതനായ പാണക്കാട്ട് തങ്ങളുടെ തണലിൽ ഇന്ത്യയിലും കേരളത്തിലും മുസ്ലിമീങ്ങൾ മഹിതമായൊരു പാരമ്പര്യത്തെ കെട്ടിപ്പടുത്തു വികാരങ്ങളില്ലാതെ വിക്ഷോഭങ്ങളില്ലാതെ പ്രതിഷേധങ്ങളില്ലാതെ പ്രകമ്പനങ്ങളില്ലാതെ മാന്യമായി ജീവിച്ചു കാണിച്ചു ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് കൊടുത്ത പാഠം അതാ ഇവിടുത്തെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു വളർന്നു വന്ന ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കല മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ബാധ്യതയല്ല ഈ രാജ്യത്തിന് ഈ പാരമ്പര്യം നിലനിൽക്കണം ഈ മഹിതമായ സന്ദേശം ഈ മണ്ണിൽ നിലനിൽക്കണം ഈ പ്രദേശത്ത് നമുക്ക് കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും നടുറുട്ടിൽ വീണകിടക്കുന്ന ജീവച്ചവങ്ങളായ ശരീരങ്ങൾ അപകടം പറ്റി കിടന്നു വീഴുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നത് ഹിന്ദുവിന്റെ രക്തമാണോ മുസ്ലിമിന്റെ രക്തമാണോ ക്രൈസ്തവന്റെ രക്തമാണോ എന്ന് നോക്കിയിട്ടല്ല ഒരാൾ ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നത് പോകുന്നവന്റെ ഉള്ളിൽ കലിമയാണോ കുർബാനയാണോ അല്ല ഗീതയാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടല്ല അവൻ ഒരിറ്റു വെള്ളം നമ്മൾ എടുത്തു കൊടുക്കുന്നത് നേരെ മറിച്ച് അവൻ മനുഷ്യനാണ് അവൻ സ്നേഹം ആഗ്രഹിക്കുന്നവരാ അവൻ സാഹോദര്യം കാണിച്ചു കൊടുക്കേണ്ടവരാ ആ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് രാജ്യത്തിൽ മഹിതമായ ഒരു ബാധ്യത കെട്ടിപ്പടുക്കാനും അങ്ങനെ ഒരു പരമ്പരാഗതമായ തനിമയുള്ളൊരു സമൂഹത്തെ നാടിനെ സമർപ്പിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു രാഷ്ട്രീയ സംഗീതയുടെ ബാക്കിപത്രമാണ് ഇന്ത്യയിലെ മുസ്ലിം ലീഗുകാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഈ മഹിതമായ രാഷ്ട്രീയ പാരമ്പര്യം അതുകൊണ്ട് ഈ പ്രദേശത്തുള്ളിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ ഈ പ്രസ്ഥാനം ഇങ്ങനെ അഭിമാനത്തോടുകൂടി തടച്ചു വളർന്നുകൊണ്ടിരിക്കുന്നത് ആ പേരിൽ നിന്നുകൊണ്ട് തന്നെ സംഘടിതമായ ഒരു ശക്തി അവകാശപ്പെടാൻ ഏത് വിഭാഗത്തിനും പണം സംഘടിച്ചുകൊണ്ട് വിജയിക്കുക എല്ലാവരെയും മാനിക്കുക ആദരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ ഹിന്ദുവിന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം ഇവിടുത്തെ ക്രൈസ്തവന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം ഇവിടുത്തെ മുസ്ലിമിന് സമാധാനപൂർണമായി ജീവിതം ഉണ്ടാകണം ഇവിടുത്തെ സിഖുകാരന് സമൂഹത്തിന്റെ നിലനിൽപ്പിൽ വലിയ ഭാഗതയും ഉണ്ടാകണം അങ്ങനെ ഇവിടുത്തെ മതമുള്ളവനും മതമില്ലാത്തവനും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവനും ഈ രാജ്യത്തിന്റെ എല്ലാ മതങ്ങളെയും എല്ലാ കാഴ്ചപ്പാടുകളേക്കും പകരം യുക്തി രഹിതമായ ചിന്തകളെ കൊണ്ടു നടക്കുന്നവർക്ക് പോലും ഈ രാജ്യത്തിന് അവകാശമുണ്ട് അവർക്ക് പറയാൻ അവർക്ക് ചിന്തിക്കാൻ അവർക്ക് സ്നേഹിക്കാൻ അവകാശമുണ്ട് നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു മഹിതമായ പാരമ്പര്യമാണ് ഇന്ന് രാവിലെ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇഞ്ചോടിഞ്ച് കുത്തിമലാത്തി കഷ്ണങ്ങളാക്കി നാടിന്റെ ഇന്നും തളർന്ന് തരിപ്പണമായ ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ സാഹോദര്യത്തെ ആ മത സൗഹാർദ്ദത്തിന്റെ മൂല്യങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയ അരിയിൽ ഷുക്കൂറിന്റെ നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോ ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന നൊമ്പരങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കണ്ണൂരിൽ ഈ പ്രദേശങ്ങളിൽ നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടപ്പോൾ മനുഷ്യത്വത്തിന്റെ മനസ്സാക്ഷിയാണ് അത് ഷുക്കൂറിന്റെ പേരിലാണെങ്കിലും വേറെ ആരുടെ പേരിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലെ നന്മ അത് കാറ്റിൽ പറത്തപ്പെട്ടുകൂടാ അത് നശിപ്പിക്കപ്പെട്ടുകൂടാ ഈ രാജ്യത്തിൽ ഒരു ശരീരത്തെ പൊറലേൽപ്പിക്കുന്നത് എന്തിന് പ്രവാചകർ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളൊരു മനുഷ്യനെ കൊന്നാൽ നിങ്ങളൊരു ജനസഞ്ചയത്തെ കൊന്നവനെ പോലെയാ അതിന് ജാതിയില്ല മതമില്ല വർഗമില്ല ബോധമില്ല മനുഷ്യനെ കൊന്നാൽ മനുഷ്യന് കലാപപൂർണമായി അവന്റെ ശരീരത്തിലേക്ക് നിങ്ങളെ പോറലേൽപ്പിച്ചാൽ കാരണം പ്രപഞ്ച തമ്പുരാൻ തന്ന പടച്ച തമ്പുരാൻ തന്ന അണ്ടഘടകങ്ങളുടെ അതിബന്ധങ്ങൾ ശരീരത്തിൽ കയറി അക്രമം കാണിക്കാൻ മനുഷ്യൻ എന്താ അവകാശമാണ് എനിക്കെന്താ അവകാശമാണ് നിങ്ങളെ വേദനിപ്പിക്കാൻ എനിക്കെന്താ അവകാശമാണ് നിങ്ങളെ ദ്രോഹിക്കാൻ എനിക്കെന്താ അവകാശമാണ് നിങ്ങളോട് പ്രകോപനം കാണിക്കാൻ എനിക്കെന്താ അവകാശമാണ് നിങ്ങളുടെ സ്വസ്വൈര്യമായ ജീവിത വികാരത്തിന് തടസ്സം നിർത്താൻ ഉപദേശിക്കാം തിരുത്താം എല്ലാം ചെയ്യാം പക്ഷെ അവസാനിപ്പിക്കാൻ മനുഷ്യനെന്താ അവകാശമാണ് സംഹാരം ദൈവത്തിന്റെ പ്രതീകമാണ് സംഹാരം മനുഷ്യന്റെ അടയാളമല്ല അടിമയുടെ പ്രതീകമല്ല ഒരു അരിയിൽ ഷുക്കൂറ് ഈ കണ്ണൂരിലെ മനസ്സാക്ഷിയുള്ള മനുഷ്യർക്ക് മുന്നിൽ ഒരു ചൂണ്ടുപലകയാണ് അങ്ങനെയാവരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചൂണ്ടുപലക മനുഷ്യരങ്ങനെ തരം താഴാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ചൂണ്ടുപലക മനുഷ്യത്വത്തെ അങ്ങനെ നടുറുട്ടിൽ ചവിട്ടി മതിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ചൂണ്ടുപലക മതങ്ങൾ മനുഷ്യന് മുന്നിൽ സ്പർദ്ധ തീർക്കുന്ന മതിലുകൾ തീർക്കുന്ന ശ്മശാനങ്ങളാകരുത് എന്ന ബോധത്തിന്റെ ചൂണ്ടുപലക ആ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാനായ പാണക്കാട്ട് തങ്ങളും ആ ഇസ്ലാമികമായ പാരമ്പര്യമുള്ളവരുമൊക്കെ രാജ്യത്തിൽ കണ്ടുപോയ ആ സാഹോദര്യത്തിന്റെ മത സഹവർത്തിത്വത്തിന്റെ മൂല്യബോധത്തിന്റെ ആ ഉയർന്ന സാംസ്കാരിക ഔന്നിത്യത്തിന്റെ പാരമ്പര്യം നമ്മളെ പോലെയുള്ള ചെറിയ മനുഷ്യന്മാർ വന്ന് ഇവിടെ തച്ചു തകർക്കരുത് എന്ന മനസ്സിന്റെ പ്രതിജ്ഞയാണ്
അരികിൽ സുക്കൂറിന്റെ പുളിയുള്ള പാവങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്നത് തകർക്കരുത്. ആ പാരമ്പര്യം നമ്മൾ കച്ചു കളിക്കരുത്. അതിനെ ആ പാറപ്പുറത്ത് വീണ് ചില്ലുപാത്രം പോലെ പൊട്ടിക്കുടഞ്ഞ് തീർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യത്വം വളരണം, ധാർമ്മികത വളരണം, മതേതരത്വം വളരണം, സാമൂഹിക ജനാധിപത്യ മൂല്യങ്ങൾ ഈ നാട്ടിലുണ്ടാവണം, എല്ലാവരെയും ആദരിക്കാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെ കഴിയുമ്പോൾ അറിവുള്ള വിവേകമുള്ള മനുഷ്യരുണ്ടാവണം. ആ അറിവും വിവേകവുമുള്ള മനുഷ്യർക്ക് സമൂഹത്തിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അറിവാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ മനുഷ്യര് സംസ്കാരമുള്ള, ബോധമുള്ള, ചിന്തയുള്ള, ആ വിവേകം കൊണ്ട് സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു പാരമ്പര്യത്തെ കെട്ടിയെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവര്, ഇന്ന് നമ്മുടെ നാട്ടിൽ രണ്ടു തരം മതേതരത്വത്തെ ആളുകൾ കൂട്ടുപിടിക്കാറുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഡെമോക്രസി, ഇൻഡിവിജ്വൽ സെക്യുലറിസം. രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസം. എന്താ ഇൻഡിവിജ്വൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ? ഇൻഡിവിജ്വൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ വ്യക്തിഗത മതേതരത്വം, ഒരു വ്യക്തിക്കുണ്ടാകേണ്ട മതേതരത്വ ബോധം. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമോ ഭരണകൂടത്തിന്റെ മതേതരത്വം, ഒരു ഭരണകൂടത്തിനുണ്ടാകേണ്ട മതേതരത്വ ബോധമുണ്ട്. എന്താണത്? ഞാനൊരു, എനിക്കൊരു മതമില്ല, എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങൾക്കും അവകാശമുണ്ട്, എല്ലാത്തിനെയും പരിഗണിക്കണം, ഒന്നിനും പ്രത്യേകമായ പരിഗണനയോ ഒന്നിനോടും പ്രത്യേകമായ വിരോധമോ ഇല്ലാത്ത ഭരണകൂട മതേതരത്വം, അതാ രാജ്യത്തിന്റെ ഭരണകൂടത്തിനുണ്ടാകേണ്ടത്, അതാ രാജ്യത്തിന്റെ ഭരണകൂടത്തിനുണ്ടാകണം. അതുകൊണ്ടാ ഇന്ത്യയിലെ ഭരണകൂടത്തിൽ നമ്മൾ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ടുകൂടാ. ആരെങ്കിലുമൊക്കെ കയറി വന്നിട്ട് ആ പാരമ്പര്യത്തെ തച്ചു തകർക്കരുത്. എന്നാൽ വ്യക്തി മതേതരത്വം എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടുണ്ട് സോഷ്യൽ സയൻസിൽ. ഇൻഡിവിജ്വൽ സെക്യുലറിസം. എന്താ ഇൻഡിവിജ്വൽ സെക്യുലറിസം? എനിക്കൊരു മതമുണ്ട്, ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങളൊരു മുസ്ലിമാണ്. നിങ്ങളൊരു ഹിന്ദുവാണ്, നിങ്ങളൊരു ക്രൈസ്തവനാണ്. ആ വ്യതിരക്തത നമ്മുടെ ഇൻഡിവിജ്വൽ മതമാണ്. ആ വ്യക്തിപരമായ മതമുള്ളപ്പോ തന്നെ മറ്റു മതങ്ങളെ സ്വീകരിക്കാൻ, സ്നേഹിക്കാൻ, ആദരിക്കാൻ, വകവെച്ചു കൊടുക്കാൻ, ബഹുമാനിക്കാൻ, ആ തരത്തിൽ അവരെ ജീവിക്കാനും വളരാനും പ്രബോധനം നടത്താനും ഒക്കെ അവരെ അനുവദിക്കാനുള്ള വിശാലമായ മനസ്സ് എനിക്കുണ്ടാവണം. ഞാൻ ഭരണകൂടത്തെ പോലെ ഒരു മതമില്ലാത്തവനാകണ്ട. യഥാർത്ഥ മുസ്ലിമായിക്കൊണ്ട് ഹൈന്ദവനെ സ്നേഹിക്കാൻ, ക്രൈസ്തവനെ സ്നേഹിക്കാൻ കഴിയണം. യഥാർത്ഥ ഹിന്ദുവിന് മുസ്ലിമിനെയും ക്രൈസ്തവനെയും സ്നേഹിക്കാൻ കഴിയും. യഥാർത്ഥ ക്രൈസ്തവന് ഇതര മതങ്ങളെ സ്നേഹിക്കാൻ കഴിയും. ആ വിശാലമായ മനുഷ്യന്റെ മനസ്സിന്റെ ആ ഉയർന്ന ഭാവമാണ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാവേണ്ടത്. ഇൻഡിവിജ്വൽ സെക്യുലറിസം ഉണ്ടാവണം. അതാ യഥാർത്ഥ മതേതരത്വം. മനുഷ്യന്മാർ കെട്ടിപ്പിടിക്കേണ്ട മതേതരത്വം അതാണ്. ഒരു മതത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിലും മറ്റു മതത്തോട് നിങ്ങൾക്ക് വിമുഖതയില്ല, അതിനോട് നിങ്ങൾക്ക് വെറുപ്പില്ല എന്നൊരു പ്രഖ്യാപനം. അതുപോലെ അങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയണമെങ്കിൽ ഈ സഹജീവികളോട് സ്നേഹമുള്ള, കൂടെയുള്ളവരെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, മനുഷ്യന്മാരുടെ വേദനകൾ കണ്ട് മനസ്സിലാകുന്ന, തൻ്റെ അയൽപ്പക്കത്തുള്ളവനോട് മാന്യത പുലർത്തൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്ന ആ മഹനീയമായ പാരമ്പര്യത്തിലേക്ക് നടക്കാനും അങ്ങനെയൊന്ന് ചിന്തിക്കാനും എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആ ഒരു ബോധമാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളില് ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടെന്ന വികാരം. അങ്ങനെയൊന്ന് ശക്തിപ്പെടുത്താനുള്ള ഒരു മുറവിളിയായി, അതിനുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സായാഹനങ്ങൾ. സർവശക്തനായ നാഥൻ അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നല്ല മനുഷ്യരുണ്ടാവണം, നല്ല തലമുറയുണ്ടാവണം. വികാരവും വിവേകവുമുള്ള ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലെ തലമുറയുടെ കയ്യിൽ നിന്ന് അരാഷ്ട്രീയമായ, ഒന്നിനോടും പ്രതിബദ്ധതയില്ലാത്ത, രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടു പോയൊരു തലമുറക്ക് പകരം രാഷ്ട്രബോധമുള്ള, രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കുന്ന, രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെ നാടിനു വേണ്ടി സമർപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അങ്ങനെ നേടണമെങ്കിൽ ഈ വിവേകം നമ്മുടെ ഉള്ളിലുണ്ടാവണം. മലയാളക്കരയിലെ പ്രശസ്തനായ ഒരു കവി സമൂഹത്തിനോട് പകർന്നു നൽകിയ ചില വരികൾ മാത്രം ഞാൻ പങ്കുവെക്കട്ടെ. അറിവ് നേടി വളരണം, അധർമ്മ ചിന്ത വെടിയണം, അജ്ഞതായ അകറ്റുവാൻ അഭംഗുരം ശ്രമിക്കണം. അറിവു നേടി വളരണം, അധർമ്മ ചിന്ത വെടിയണം, അജ്ഞതായ അകറ്റുവാൻ അഭംഗുരം ശ്രമിക്കണം. സത്യസാക്ഷിയാകണം, സമത്വബോധമുയരണം, സമുന്നതി വരിക്കുവാൻ കർമ്മനിരതരാവണം. മാനവന്റെ ദൈവമൊന്ന് എന്ന ചിന്ത വളരണം, ഒരുമയോടെ നന്മയെ വരിക്കുവാൻ ഒരുങ്ങണം. മാനവന്റെ ദൈവമൊന്ന് എന്ന ചിന്ത വളരണം, ഒരുമയോടെ നന്മയെ വരിക്കുവാൻ ഒരുങ്ങണം. കലഹവും കലാപവും കക്ഷിജാതി വൈര്യവും കൈവെടിഞ്ഞു നന്മ മാത്രം ചെയ്യുവാനിറങ്ങണം. കലഹവും കലാപവും കക്ഷിജാതി വൈര്യവും കൈവെടിഞ്ഞു നന്മ മാത്രം ചെയ്യുവാനിറങ്ങണം. കുടിച്ചിടുന്ന വെള്ളവും ശ്വസിച്ചിടുന്ന വായുവും വസിച്ചിടുന്ന ഭൂമിയും അതൊന്ന് മാത്രം എപ്പോഴും. ശ്വസിച്ചിടുന്ന വായുവും അതൊന്നു മാത്രം എപ്പോഴും. വിവരവും വിവേകവും ഇനി നമ്മളെ നയിക്കണം. വികലമായ ചിന്തകൾ വെടിഞ്ഞു നാം മുന്നേറണം.
വിവരവും വിവേകവും ഇനി നമ്മളെ നയിക്കണം. വികലമായ ചിന്തകൾ വെടിഞ്ഞു നാം മുന്നേറണം. അറിവും വിവേകവും വിവരവും വിജ്ഞാനവും വെച്ച് തിരിച്ചറിവും മൂല്യവും സംസ്കാരവുമുള്ള ഒരു തലമുറയെ കെട്ടിപ്പടുക്കാൻ രാജ്യത്തിൽ പ്രതിജ്ഞാബദ്ധരായി രാഷ്ട്രീയമായ സംഘടിത സ്വഭാവത്തോടുകൂടി അണിനിരക്കാൻ നമുക്ക് ഏവർക്കും കഴിയുക എന്നതായിരിക്കണം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുടെ ഈ മനുഷ്യ സ്നേഹികളുടെ ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രാധാന്യം താല്പര്യം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വൈകിവേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സദസ്സിന് ഹൃദയബന്ധുരമായ ആശംസകളും അനുമോദനങ്ങളും. എന്റെ ശബ്ദം ശ്രവിച്ച സഹോദര സമുദായങ്ങളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ നിർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ബാലകൃഷ്ണ.